സൗദി വെള്ളക്കയുടെ നായിക ഞാൻ തന്നെയാണ്. ലോകം മുഴുവൻ കേമായിട്ട് വരുന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടില്ല. സിനിമ ഞങ്ങളുടെ ഫാമിലിയിൽ ഞങ്ങളെ പുറത്തേക്ക് വിടില്ല. പെൺകുട്ടികളെ പ്രത്യേകിച്ച് കല്യാണം കഴിയണവരെ ഈ കുട്ടികളെ അത്ര വെള്ളത്തിലൊന്നും അടിക്കാൻ പറ്റില്ല. ലുക്മാൻ എന്നെ വലിയ ഇഷ്ടമായിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ കണ്ടപ്പോൾ വലിയ ഇഷ്ടമായിരുന്നു എന്നെ. മലയാള സിനിമയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന വർഷമായിരുന്നു 2022. കഴിഞ്ഞ വർഷം ഒരുപാട് നല്ല പുതിയ മുഖങ്ങളെ നമുക്ക് സിനിമയിലൂടെ കാണാൻ പറ്റി. അതിൽ ഏറ്റവും നമ്മളെ ആകർഷിച്ച, നമ്മളെ ഒരുപാട് ഇമോഷണലി വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ച ഒരു കഥാപാത്രമുണ്ട്, ഐഷ റൗത്തർ. ഐഷ റൗത്തറായി വന്ന ദേവി വർമ്മയാണ് ഇന്നത്തെ ഫോർത്തിനൊപ്പം ചേരുന്നത്. സ്വാഗതം അമ്മ. സൗദി വെള്ളക്കയിലെ നായികയാണ് ശരിക്കും. സൗദി വെള്ളക്കയുടെ നായിക ഞാൻ തന്നെയാണ്. അതിലെനിക്ക് നല്ല അഭിമാനമുണ്ട്. എന്താണ് ഇത്ര നാളായിട്ട് വരാതിരുന്നത് എന്ന് ആദ്യമേ ചോദിക്കാൻ തോന്നുന്നത്? അതിന് ഞാനും ശ്രമിച്ചില്ല, ആരും എന്നെ വിളിച്ചതുമില്ല. ഒരിക്കൽ പോലും സിനിമയിലെത്തണം എന്നുള്ള ഒരു ആഗ്രഹം കുഞ്ഞില്ലയോ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ഫാമിലിയിൽ ഞങ്ങളെ പുറത്തേക്ക് വിടില്ല. പെൺകുട്ടികളെ പ്രത്യേകിച്ച് കല്യാണം കഴിയണവരെ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ മാത്രമേ പുറത്തേക്ക് വിടുള്ളൂ. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു അന്ന്. ഒരു സിനിമ പാരമ്പര്യം ഇല്ലാതെയാണ് ഈ ഒരു പ്രായത്തിൽ അമ്മ സിനിമയുടെ ഒരു പ്രധാന റോളിൽ വന്നിരിക്കുന്നത്. അതെ. ഇപ്പൊ മക്കളുടെ ഭാഗത്തു നിന്നും മറ്റ് കുടുംബക്കാരിൽ നിന്നും ഉണ്ടാവുന്ന റെസ്പോൺസ്? എല്ലാവർക്കും നല്ല അഭിമാനമുണ്ട്. തറവാടിൽ തന്നെ ഫാമിലിയില് ആദ്യം ഇത്രയും വയസ്സിൽ ഒരാള് ഇത്രയും പേര് കേട്ടതിന് വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും. അമ്മയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു തിയേറ്ററിൽ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അമ്മയെ തേടി ഒരുപാട് പേര്? ഞാൻ ഗോവയിൽ മാത്രമേ പോയി കണ്ടുള്ളൂ, വേറെ എവിടെയും പോയി കണ്ടില്ല. ഗോവയിൽ നമ്മുടെ ഓഡിയൻസ് അല്ലല്ലോ അല്ലെ, കുറച്ചും കൂടി മറ്റ് വിദേശികളായിട്ടുള്ള ആളുകളും ഉണ്ടായിരുന്നിരിക്കണം. അവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെ? അവര് ജൂറിമാർക്ക് എല്ലാവർക്കും എന്നെ നിർബന്ധമായിരുന്നു. ഞാനെ യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവര് ഡയറക്ടർ സംശയിച്ചിട്ടുണ്ടായിരുന്നു വേണോ വേണ്ടയെന്ന്. ഹോട്ടൽ ഭക്ഷണമൊക്കെ ആയിട്ട് പ്രശ്നം വരുമെന്നുള്ളതിൻ്റെ വിചാരത്തിൽ അത്ര യാത്ര ചെയ്യാൻ വേണ്ടാന്നുള്ളൊരു ഹെൽത്ത് വിചാരിച്ചിട്ട്. പക്ഷെ അവർ ജൂറിമാരെല്ലാവരും എന്നെ നിർബന്ധിച്ച് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ രണ്ടാമത് എന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊണ്ടുപോയത്. അവിടെ എങ്ങനെയായിരുന്നു? അവർക്ക് എല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നു എന്നെ കാണാൻ. കുറേ ജൂറിമാരെല്ലാവരും കൂടി ചേർന്ന് ഫോട്ടോ എടുക്കലും ഒക്കെ ഉണ്ടായി. ഇപ്പൊ നമ്മള് സിനിമ കാണുന്നതിന് തൊട്ട് മുന്നേ വരെ അമ്മേനെ നമുക്ക് അറിയില്ല, ഒരു പോസ്റ്റർ പോലും അമ്മയുടെ മുഖം കണ്ടിട്ടില്ല. അത് കണ്ടതിന് ശേഷം എല്ലാരും അന്വേഷിക്കാൻ തുടങ്ങി, ഏതാണ് ആയിഷുമ്മ, എവിടെന്നാണ് വന്നത്, എവിടെന്നാ വന്നതെന്നുള്ളത് പേരറിയില്ല. പേരറിയില്ല, ആയിഷ ആയിഷ റാത്തർ എന്നുള്ള ഒരു പേരില് മാത്രം അങ്ങനെ ഇവിടെന്ന് വന്നതാണ് ആ നടി എന്ന് അന്വേഷിക്കുന്നത്. ഫസ്റ്റ് വീക്കിൽ തന്നെ സെക്കൻഡ് വീക്കിലേക്ക് പോസ്റ്റ് ഇടുള്ളൂ എന്നുള്ള നിർബന്ധമായിരുന്നു ഡയറക്ടർക്ക്. എന്റെ ഫോട്ടോ ആദ്യ സിനിമ കണ്ടിറങ്ങിയപ്പോ ഇവിടെന്നുള്ള ആളുകൾ അറിഞ്ഞും പറഞ്ഞും കേട്ടും എല്ലാവർക്കും. ആദ്യത്തെ സിനിമ എന്നെ എത്ര ഗംഭീരായിട്ട് അഭിനയിച്ചല്ലോ എന്നുള്ളത്. എന്താ അഭിനയിച്ചു എന്ന് ചോദിച്ചാൽ എനിക്ക് നിശ്ചയില്ല. ഡയറക്ടറൊക്കെ എന്നോട് പറഞ്ഞു, അവരുള്ള ഒരു സെറ്റിലുള്ളവർ എന്നോട് എന്നെ മാതിരി ചെയ്യൂന്ന് പറഞ്ഞു, ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. ശരിക്കും ഐശ്വര റാവുത്ര ദേവി വർമ്മ എന്ന അമ്മയെ പോലെ തന്നെയാണോ പെരുമാറ്റവും മറ്റു കാര്യങ്ങളും ഒക്കെ, അതോ മറ്റൊരു ക്യാരക്ടറായി ശരിക്കും മാറിയിരുന്നു? അത് വേറെ ക്യാരക്ടറാണ്, ഞാൻ വേറെയാണ്. ഐശ്വര റാവുത്ര ഒരു കുറച്ചും കൂടി ബോൾഡ് ആയിട്ടുള്ള, ഇച്ചിരി എല്ലാത്തിനും തനിച്ചിറങ്ങാൻ ഇഷ്ടമുള്ള, എല്ലാം ഞാൻ ചെയ്യും, എന്നെ കൊണ്ട് പറ്റുന്ന ഒരു വിശ്വാസമുള്ള ഒരാളായിരുന്നു. ദേവി വർമ്മ എങ്ങനെയാണ് അമ്മയുടെ ഒരു ഈ ഒരു ഏജിൽ? എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ തന്നെ ചെയ്യുന്നല്ലാണ്ട് ഇറങ്ങിത്തിരിക്കണ പണിയില്ല. ഈ ആരോഗ്യമൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള അവസ്ഥയിലും കൂടി ആയിരുന്നല്ലോ അമ്മ, അപ്പൊ ആ സമയത്ത് എങ്ങനെയായിരുന്നു ഈ? പക്ഷെ അവര് എന്നെ സെറ്റിൽ നല്ലോണം കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അമ്മയുടെ സ്ഥാനം വെച്ചിട്ട് എല്ലാവർക്കും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ ആദ്യം തരുൺ മൂർത്തിയും അബോ വളയംകുളമാണ് വന്നത്, കാസ്റ്റ് ഡയറക്ടർ. ആദ്യം വന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് ചിലപ്പോൾ കാലത്തെണ്ണിയിട്ടു വെച്ചാൽ എന്നെ ഉറക്കം ശരിയായിട്ടില്ല എന്ന് വെച്ചാൽ ബാലൻസ് പ്രശ്നമുണ്ട് എനിക്ക് കാലത്തെണ്ണിയിക്കുമ്പോൾ. അപ്പോൾ അവർ പറയുന്ന സമയത്തേക്ക് എനിക്ക് ചിലപ്പോൾ എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ, എൻ്റെ ബുദ്ധിമുട്ടല്ല അവർക്ക് സെറ്റിൽ ബുദ്ധിമുട്ടല്ലേ, ആ ഷൂട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ. അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടാമത് വന്നിട്ട് പറഞ്ഞു അമ്മ എന്നെ വേണം
എന്ന് പറഞ്ഞു. പിന്നെ ശരി എന്തായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പുറപ്പെട്ടു. അത്രയേ ഉണ്ടായിരുന്നു. പേരക്കുട്ടിയുടെ ഒരു സ്റ്റാറ്റസ് കണ്ടിട്ടാണ് അമ്മയെ തരുൺമൂർത്തി അല്ലേ, അപ്പോ ഒരു ഫോട്ടോ നിന്ന് കണ്ടപ്പോ തന്നെ തരുണിനൊരു ഉറപ്പ് തോന്നുവാണ് അമ്മ ഈ കഥാപാത്രം. അത് അബൂവളയങ്കുളാണ് പറഞ്ഞത്, അമ്മ ശരിയാവും, ശരിയാക്കി എടുക്കാന്നുള്ളതേ ഉള്ളൊന്ന്. പക്ഷെ ഒരു കഥ രണ്ടാളും നല്ല വിശ്വാസമായിരുന്നു. ആ വിശ്വാസത്തിലാണ്, അവരുടെ വിശ്വാസത്തിലാണ് ഞാൻ കൂടെ കയറിയത്. അവരുടെ ധൈര്യം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് എത്ര ധൈര്യത്തിലാണ് എന്നെ എടുക്കണതെന്ന് ചോദിച്ചു. തന്നെ ഒരു പരിചയമില്ലാണ്ട്, സിനിമ ഫീൽഡായിട്ട് യാതൊരു പരിചയമില്ല, സിനിമ കാണാൻ പോലെ തന്നെ കൊല്ലത്തിലൊരു സിനിമയും പറ്റിയത്. അത്രയും മോശമാണ് എൻ്റെ നില സിനിമയായിട്ട്. അങ്ങനത്തെ ആളെ എന്നെ സിനിമയിലേക്ക് എടുക്കണം എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ധൈര്യം വേണ്ടേ? ഒന്നും അറിയാത്ത ഒരാളെ. അതൊക്കെ ശരിയാവും, എല്ലാവർക്കും മരണം തന്നെയാണ്, സുഖമില്ലായേക്കാം, അതൊന്നും സാരമില്ല, അത് ഞങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാം. ശരി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അമ്മ സിനിമയുടെ ഭാഗമായപ്പോ ഏതൊക്കെ സമയത്ത് ഇപ്പം സംവിധായകരാണെങ്കിലും സെറ്റിൽ മറ്റുള്ളവരാണെങ്കിലും ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുകൾ? കുറച്ച് കൊറോണ ഉള്ള സമയമായിരുന്നു, അപ്പൊ അതുകൊണ്ട് തന്നെ കാരവനിൽ ഒരു സൈഡിൽ എനിക്ക് മാത്രമായിട്ട് ഒരു റൂം ഉണ്ടായിരുന്നു, അതിലേക്ക് വേറെ ആരെയും കയറ്റില്ല. എൻ്റെ ഡ്രസ്സിങ്ങിൻ്റെ അത് ഒരു കുട്ടി സഹായത്തിന് നിൽക്കും, ആ കുട്ടി മാത്രമേ വരുള്ളൂ, വേറെ ആരും എൻ്റെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരില്ല. അത്രയൊക്കെ അവർ നല്ലോണം കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊറോണ പോലൊരു സമയത്ത് നമ്മൾ പ്രത്യേകിച്ചും പ്രായമായവരെ പുറത്തിറക്കാതെ കൊണ്ടു നടക്കുന്നൊരു സമയമാണ്. അപ്പം കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട്? കുടുംബത്തിൽ ഇവർക്ക് എല്ലാവർക്കും, കുട്ടികൾക്ക് എല്ലാവർക്കും സന്തോഷമായിരുന്നു. നമുക്ക് എപ്പോഴും മിസ് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ ആലോചിക്കുമ്പോ കുഞ്ഞിലേ ഇല്ല, ഇത് തന്നെയായിരുന്നു എന്റെ ലോകം അറിയേണ്ട ക്യാരക്ടർ എന്നാണ്. അത്രേ ഉള്ളൂ, എനിക്ക് വരാനുള്ളത് ഏത് സമയത്താ വരണമെന്ന് വെച്ചാൽ അത് വരും, അത്രേ ഉള്ളൂ. തരുൺമൂർത്തി കണ്ടിട്ടുണ്ടായിരുന്നു സൗദി ഗ്രേസി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഒരു നടിയായിരുന്നു ആദ്യം ഈ കഥാപാത്രം. പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയടുത്ത് പറഞ്ഞിരുന്നു അത് വന്ന് കണ്ടപ്പോ സമയത്ത്. അവരെയാണ് കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അവര് ഡ്രസ് മേക്കപ്പും എല്ലാം ചെയ്തിട്ട്. പിന്നെ അവർക്ക് അതിൻ്റെ ഇടയിൽ കൊറോണ പിടിച്ച് ന്യൂമോണിയ ഒക്കെ പിടിച്ചിട്ട് അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ തരുൺ കുറച്ച് രണ്ട് മൂന്നാഴ്ച ആകെ ഡെസ്പായിട്ടിരുന്നു, പകുതി എഴുതിയിട്ട് പകുതി എഴുതാണ്ടേക്ക നീ ഇത് മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ചർച്ചിൽ വെച്ച് പോയപ്പോൾ കണ്ടപ്പോൾ മകള് പറഞ്ഞു, ഇത്രേ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് ആരെങ്കിലും വെച്ചിട്ട് എടുക്കണം സിനിമ, നിർത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ പ്രൊഡ്യൂസറും എല്ലാവരും കൂടി ഫോഴ്സ് ചെയ്ത് എട്ടാണ് തുടങ്ങിയത് രണ്ടാമത്. അമ്മയുടെ വേഷത്തിൽ തന്നെ ഒരു ഒരു പക്ക ഉമ്മ എന്നുള്ള ലെവലിലേക്ക് അമ്മയെ മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അത് അത് മേക്കപ്പിന്റെ അവരുടെ ക്രെഡിറ്റ് ആണ്, എന്തെങ്കിലൊന്നുമില്ല. കുഞ്ഞിലെ നാടകങ്ങളിൽ പോലും അങ്ങനെയൊന്നും അഭിനയം ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ പൂർണ്ണമായിട്ടും രൂപം മാറിയപ്പോഴേ കണ്ണാടിയുടെ മുമ്പിലൊക്കെ നിന്ന് നോക്കിയപ്പോ, അതിപ്പോ നമ്മള് ഒരു വേഷം ഏത് ജോലിക്കും ഇറങ്ങിയെന്ന് ചോദിച്ചാൽ അതിൽ ഉൾക്കൊള്ളു നിർത്തിയുള്ളൂ. അങ്ങനൊരു ഞാൻ വിചാരിക്കണത്, നമ്മളിറങ്ങി തിരിച്ചു എന്ന് ചോദിച്ചാൽ അതിലത്തെ നല്ല വശവും ചീത്ത വശവും എല്ലാം നമ്മൾ ഉൾക്കൊള്ളണം. അതിനെ തെറ്റി പറഞ്ഞിട്ട് ആരെയും തെറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, ഇല്ലാന്ന് വെച്ചാൽ ഇറങ്ങി തിരിക്കരുത് നമ്മൾ. അങ്ങനത്തെ ഒരു മനസ്ഥിതിയുള്ള ആളാണ് ഞാൻ, എൻ്റെ അഭിപ്രായം. തരുൺ വന്നത് ചെയ്യണം എന്ന് പറഞ്ഞ സമയത്ത് എപ്പോഴെങ്കിലും ആദ്യം വേണ്ട എനിക്ക് വയ്യാന്ന് പറഞ്ഞിരുന്നു? വയ്യാന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ എൻ്റെ ഈ ഹെൽത്ത് പ്രോബ്ലം കൊണ്ടാണ് ഞാൻ വയ്യാന്ന് പറഞ്ഞത്. ഇടയിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ എന്നെ എടുക്കാണ്ട് പറ്റി, എൻ്റെ ഫോൺ ഇത് എടുക്കാണ്ട് പറ്റിയെന്ന് ചോദിച്ചാൽ അത് അവരുടെ ഡേറ്റിൽ ഡിലേ അല്ലേ സിനിമയ്ക്ക്, അതുകൊണ്ട് അത്രേ ഉള്ളൂ. എനിക്ക് വയ്യാന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷെ എൻ്റെ ഞാൻ ഫുൾ ഇതിലുള്ളപ്പോൾ വേടയിൽ ഞാൻ നിർത്തി വെച്ചു എന്ന് വെച്ചാൽ അത് അവർക്കൊരു പ്രശ്നമാവില്ലേ, ബുദ്ധിമുട്ടാവില്ലേ, അതുകൊണ്ടുള്ളതേ ഉണ്ടായിരുന്നല്ലോ. ഈ ലൊക്കേഷനും കാര്യങ്ങളും മുന്നേ പോയി തരുൺ അതിനെ പരിചയപ്പെടുത്തി തരുമോ അങ്ങനെ എന്തെങ്കിലും? അത് നേരെ അവിടെ ചെല്ലുന്നു, ഷൂട്ട് തുടങ്ങുന്നു, ക്യാമറയുടെ മുമ്പിൽ പോയി നിൽക്കണു, എടുക്കണു. ആദ്യമായിട്ട് എന്താണ് പെർഫോം ചെയ്യാൻ? അമ്മക്ക് പൊതുവെ ഡയലോഗ് കുറവായിരുന്നു സിനിമയിൽ, വളരെ സ്ലോ ആയിട്ട് പോകുന്ന ഒരു ഡയലോഗ് കുറവായിരുന്നു. അത് എഴുത്തിലും അങ്ങനെ കുറവായിരുന്നു, അതോ അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് കുറച്ചതാണോ, അങ്ങനെയൊന്നും അല്ല. അവരുടെ കഥയിൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. ഉർവശിയായിരുന്നു അമ്മയ്ക്ക് പകരം രണ്ടാമത് ആലോചിച്ചിരുന്ന ഒരു നടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉർവശിയെ ഈ സ്ഥാനത്തേക്ക് കണ്ടാലോ എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഉർവശി ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു മുഖമായതുകൊണ്ട്
പോസ്റ്ററിൽ എന്തായാലും ഉൾപ്പെടും, അങ്ങനെ ഒരു വ്യത്യാസം വന്നേനെ. ഇപ്പം പുതിയൊരു മുഖം അമ്മയുടെ ഐഷ റാവുത്തർ എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് വന്നപ്പോൾ നമുക്ക് തോന്നിയ ഒരു പുതുമയുണ്ടല്ലോ, അത് ഈ ആളെ കണ്ടതിന് ശേഷം അമ്മയെ വിളിച്ച് സംസാരിക്കുമ്പോൾ ആൾക്കാരെല്ലാവരും എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. എൻ്റെ കസിൻസിനെ എല്ലാവർക്കും വലിയൊരു അഭിമാനമായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ആദ്യം ഒരു കുഞ്ഞിലേ ഉണ്ടായിരുന്ന ആ ഒരു എതിർപ്പ് പിന്നീട് ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവത്തിൽ വന്നപ്പോൾ ഉണ്ടാവുന്നത്? ഒന്നാമത് കല്യാണം കഴിയണവരെ പുറമേക്ക് അങ്ങനെ എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോവുള്ളൂ, കല്യാണങ്ങളൊക്കെ ഒന്നും പോവില്ല. തറവാട്ടിലുള്ള കല്യാണത്തിനെ അറ്റൻഡ് ചെയ്യുള്ളൂ, പുറമെ അതിന് പുറത്തുള്ളതിനൊന്നും പോവില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം പിന്നെ നമ്മൾ അതിനെ പറ്റി വിചാരിച്ചിരുന്നിട്ടെന്താ കാര്യം? കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ തമിഴ്നാട്ടിലായി. അപ്പം പിന്നെ ആ തിരക്കിൽ അങ്ങനെ പോയി. പിന്നെ എന്നെ പറ്റിയിട്ടൊന്നും ഒന്നിനെ പറ്റിയിട്ട് ഞാൻ വിചാരിച്ചിരിക്കലില്ല. ഇന്നത്തെ കഴിഞ്ഞാൽ ഇന്നത്തെ കഴിഞ്ഞു, നാളെ വരുമ്പോൾ നാളെ കാണാം, കിട്ടുന്നത് കിട്ടട്ടെ എന്നുള്ള ഒരു അല്ലേ, അത്രേ ഉള്ളൂ. ഈ കൂടെ ജോലി അവിടെ ഉണ്ടായിരുന്ന കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളുണ്ടല്ലോ, മറ്റ് നടന്മാർ നടിമാർ, അവരുടെയൊക്കെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അമ്മയുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നു, എല്ലാവർക്കും എന്നെ സ്വന്തം അമ്മയുമാരിയാണ് കണക്കാക്കിയിട്ടായിരുന്നു, ഉമ്മയായിട്ട് തന്നെയാണ് കണക്കാക്കിയിട്ടായിരുന്നു എല്ലാവരും. ലുക്മാനൊക്കെ എന്നെ വലിയ ഇഷ്ടമായിരുന്നു ആദ്യത്തെ ദിവസം തന്നെ കണ്ടപ്പോൾ, വലിയ ഇഷ്ടമായിരുന്നു എന്നെ. സെറ്റ് മുഴുവൻ എത്ര ദിവസത്തോളം അമ്മ ഉണ്ടായിരുന്നു? ഞാനൊരു 45 ദിവസം. 45 ദിവസം സെറ്റിൽ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ എല്ലാവരുമായിട്ടും കൂടുതൽ പരിചയപ്പെടാനല്ല, അങ്ങനെ എന്റെ ഷൂട്ട് കഴിഞ്ഞു വെച്ചാൽ ഞാൻ നേരെ കാരവനിൽ കയറിയിരിക്കും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നിച്ച് കൂടിയിരിക്കലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഒരു ഒരു ഷോട്ടോ രണ്ട് ഷോട്ടിലോ എൻ്റെ ഒറ്റയ്ക്കാണെന്ന് ചോദിച്ചാൽ കഴിയും. അപ്പം പിന്നെ ഞാൻ ഓ അമ്മയ്ക്ക് ധൃതിയാണെന്ന് പറയും, ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞു വെച്ചാൽ അത് കഴിഞ്ഞില്ല ഭാരം. ആ ഭാരം എപ്പോഴും തോന്നിയിട്ടുണ്ടോ, അയ്യോ തീർന്നില്ലല്ലോ ഇനിയുണ്ടല്ലോ ഇത്രയും ദിവസം? അതെ അതെ, ഓരോ ദിവസം കഴിഞ്ഞു വെച്ചാൽ കഴിഞ്ഞൂലോ എന്ന് സമാധാനിച്ചിരിക്കുന്നു. എത്രയും പിടി നാം തീർന്നാ മതി. അതെ, ക്ഷീണം കൊണ്ടാണോ? ഏ ക്ഷീണം കൊണ്ടാണോ അതോ അല്ല? നമ്മളൊന്നിന് പുറപ്പെട്ടു എന്ന് വെച്ചാൽ അത് നമ്മളെ കൊണ്ട് തന്നെ താനെ മുഴുമിപ്പിക്കണ്ടേ അത് ശരിയായിട്ട്. അത് ശരിയായിട്ടില്ല എന്ന് വെച്ചാൽ അതൊരു മോശത്തരല്ലേ, ആ ഒരു വിചാരമായിരുന്നു, അത്രേ ഉള്ളൂ. അപ്പം കഴിയണത് വേഗം നന്നാക്കി ചെയ്തിട്ട് വേണ്ടാന്ന് നിൽക്കുക, നിർത്തിപ്പോരുക നമ്മുടെ ഭാഗം. പാക്കപ്പ് പറഞ്ഞ ദിവസം അതുകൊണ്ട് സന്തോഷമായി, എനിക്ക് തീർക്കാൻ പറ്റിയുള്ളൂ. പക്ഷെ ഞാൻ ഇത്രത്തോമ്പില് ലോകം മുഴുവൻ കേമായിട്ട് വരുന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടില്ല. സിനിമ അത് ഞാൻ തരുണിനോട് പറഞ്ഞു, തരുണിൻ്റെ സിനിമയിൽ ഞാൻ ധൈര്യത്തോടു കൂടി എടുത്തിട്ട് മോശം ആയിട്ടുള്ള പേര് കിട്ടിയില്ലല്ലോ, അത് പറയാൻ ആൾക്കാരുണ്ടാവും. ഒന്നും അറിയാത്ത ഒരാളെ എടുത്തിട്ട് ഇങ്ങനത്തെ വേണ്ടാത്ത പണിക്ക് പോകണമെന്ന് ചോദിക്കണവരുണ്ടാവും ധാരാളം. സിനിമ മോശമായാല്, പക്ഷേ അതുണ്ടായില്ലല്ലോ, എല്ലാവരെയൊക്കെ നല്ല അഭിപ്രായമല്ലായിരുന്നു. അപ്പം അതൊരു സന്തോഷം തന്നെയാണ്. നമ്മളൊരു സിനിമയിലൊരു കഥാപാത്രം ചെറിയ രീതിയിൽ, അതാണ് രണ്ടാമത് തരുൺ വന്ന് വിളിച്ചപ്പോൾ വേണമെന്ന് തന്നെ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഓരോരുത്തർ ക്യാമറയുടെ മുമ്പിൽ ഒരു ഷോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നു ആൾക്കാർ. ആ സമയത്ത് ഞാനെവിടെയോ മൂലയിൽ കിടക്കുന്ന ആളെ എന്നെ വിളിച്ചിട്ട് അഭിനയിക്കാൻ വരുമെന്ന് പറയുമ്പോൾ ഞാൻ അത് വരില്ല എന്ന് പറഞ്ഞു വെച്ചാൽ അതൊരു എനിക്കൊരു മോശത്തരായിട്ടാണ് ഞാൻ കണക്കാക്കിയത്. അപ്പൊ ശരി രണ്ടും കൽപ്പിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ദേവമ്മയുടെ ഭർത്താവിനൊരു തിയേറ്റർ ഉണ്ടായിരുന്നു അങ്ങനെ കേട്ടിരുന്നു. അപ്പം തിയേറ്ററിൽ ഒരു സിനിമ കണക്ഷൻ അങ്ങനെ ഉണ്ട്, ഇപ്പോഴും സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന ഒരു ശീലം ഉണ്ടായിരുന്നില്ല? ഏതെങ്കിലും ഒന്ന് പോയി കാണത്രേ ഉള്ളൂ, എല്ലാവരും പോകുമ്പോ കൂടെ പോകും, അല്ലാണ്ട് ഞാനായിട്ട് പോലില്ല. ഈ സിനിമയ്ക്ക് ശേഷം മറ്റു കാര്യം സിനിമകളിലേക്കൊന്നും ഓഫറുകൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എങ്ങനെ ഒരു ഓഫർ വരുവാണെങ്കിൽ അമ്മ എങ്ങനെയാണ് അതിനെ എടുക്കുക? വരുവാണെങ്കിൽ ടീം നല്ലതായിരിക്കണം, എൻ്റെ ഹെൽത്ത് നന്നായിരിക്കണം. ടീം നല്ലതാണോ നമ്മൾ എങ്ങനെയാണ് നോക്കുക? അമ്മയ്ക്ക് മുന്നേ സിനിമകൾ അധികം കണ്ടിട്ടുള്ള പരിചയമില്ല, സിനിമയുമായി വലിയ ബന്ധമില്ല, അല്ല അവര് ആൾക്കാരെ എങ്ങനെയാന്നുള്ളത് നമുക്ക് കണ്ടാൽ അറിയാലോ. അമ്മയോടുള്ള പെരുമാറ്റത്തിൻ്റെയാണോ അവരുടെ മുന്നത്തെ സിനിമകളുടെ പെരുമാറ്റത്തിൻ്റെ? അമ്മയെ നന്നായി നോക്കണം. തരുൺ ഞാൻ പറഞ്ഞു, തരുൺ വിളിച്ചു വെച്ചാൽ ടീമിൽ ഞാൻ വരാന്ന് പറഞ്ഞു. അപ്പൊ ബിനുബപ്പം ചോദിച്ചു ഞാൻ വിളിച്ചാ വരില്ല ചോദിച്ചു, ഞാൻ പറഞ്ഞു ബിനു വരെ വിളിച്ചു എല്ലാം വരും. ബിനു എന്നെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാവരും സഹായം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നുമില്ലാണ്ട് ഞാൻ രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നു, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ബിനുച്ചേട്ടനൊക്കെ ഇനിയിപ്പോ എന്തായാലും സ്വാഭാവികമായിട്ടും അടുത്ത സിനിമകളൊക്കെ ചെയ്യാൻ സാധ്യതയുള്ള ഒരാളാണ്.
വരട്ടെ. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് സഹോദരനായിട്ട് വരുന്ന ക്യാരക്ടർ. നിങ്ങളൊരു ഒരേ കുടുംബക്കാരാണെന്നോ? ഹസ്ബൻഡിന്റെ ഫാമിലിയാണ്. അതെങ്ങനെയാണ് സംഭവിച്ചത്? അപ്പൊ ആ ഒരു ബന്ധം പരസ്പരം അറിയാതെ? അത് ഞാൻ സെറ്റിൽ പോയപ്പോഴാണ് ഹരിവർമ്മ അറിയോ എന്ന് ചോദിച്ചത്. അപ്പൊ ഫോട്ടോ കാണിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഇന്ന ആളാണ്. അങ്ങൊരു വേറെയും സിനിമയിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കോലൂത്ത് ഒരു ക്ലബ് ഉണ്ടായിരുന്നു, അവരുടെ ഫാമിലി ക്ലബ്. അതിലൊക്കെ അവരെല്ലാവരും കുറെ നാടകം അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. ആ സീൻ ഓർക്കുമ്പോഴാണ് സഹോദരന്റെ അടുത്ത് ചെന്നിട്ട് ഞാനിവിടെ നിൽക്കട്ടെ എന്ന് ചോദിക്കുന്ന ആ ഒരവസ്ഥ. ആ സമയത്ത് അമ്മ ഇറങ്ങിപ്പോയതും തന്നേക്ക് ഓട്ടോയിൽ നിന്ന് ഇറങ്ങി നടക്കുന്നതും ഇതൊന്നും റിയൽ ലൈഫിൽ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസരങ്ങളായിരിക്കും അല്ലേ? ആ സമയത്ത് ഷൂട്ടും കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഈ കോടതി സ്റ്റെപ്പ് കയറി ഇറങ്ങുക, അങ്ങനെയൊക്കെ പിടിക്കാൻ കൈ പിടിക്കാൻ ആളുണ്ടായിരുന്നു. ഫുൾ ടൈം കൂടെ ആളുണ്ടായിരുന്നു. ഫുൾ ടൈം ആളുണ്ട്. പിന്നെ തന്നെ തന്നെ ഇറക്കൂല, തന്നെ തന്നെ പിടിച്ച് കയറ്റൂല സ്റ്റെപ്പ്. എന്നെ സഹായിക്കാൻ ആളുണ്ട് എന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് എന്തിനും നിന്ന് കൊടുക്കുക. അതെ. അമ്മയുടെ ഡയലോഗുകൾ ഏതെങ്കിലും ഡയലോഗുകൾ ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതെങ്കിലും ഭാഗങ്ങളെയോ? ഞാൻ ഒന്നാമത് ഡയലോഗ് അധികം എടുത്തിട്ടില്ല, എന്നെ കൊണ്ട് അധികം പറയിപ്പിച്ചിട്ടില്ല. എനിക്ക് ഒന്നാമത് അത് ആ സ്ലാങ് എനിക്ക് വരില്ല. സൗദിയിലത്തെ സ്ലാങ്ങും പോർട്ടുഗീസ് സ്ലാങ്ങും രണ്ടും വേറെ അത്ര അത്രയും വ്യത്യാസം ഉണ്ട് അത്ര. അത് അപ്പൊ എനിക്ക് മുസ്ലിം ഭാഷ ഒട്ടും വരില്ല. അതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമായിരുന്നല്ലേ ഈ ഡയലോഗ്സ് കുറവായത്. പക്ഷെ ആദ്യം ആ ഒരു വഴക്കുണ്ടാക്കുന്ന സീൻ ഉണ്ടല്ലോ, തെറസിന് മുകളിൽ നിൽക്കുന്ന ആളോട് വഴക്കുണ്ടാക്കുന്ന, അപ്പൊ കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ മുഖത്ത്. തരുൺ പറഞ്ഞപ്പോ ഞാൻ ജീവിതം അത്രേ ഉള്ളൂ. തരുൺ എന്താ പറഞ്ഞിരുന്ന സമയത്ത്? ഇതേമാതിരി തമ്മത്തലയുടെ സീൻ കാണിക്കണം എന്ന്. എനിക്ക് ഒന്നാമത് തമ്മത്തലയുടെ സീൻ എനിക്ക് ഇല്ല എൻ്റെ ജീവിതത്തിൽ. പൊതുവേ ദേഷ്യമില്ലാത്തൊരു ഇല്ല. ഞാൻ ആരെങ്കിലും എന്തെങ്കിലും പറയണമെന്ന് ചോദിച്ചാൽ എനിക്കിഷ്ടമല്ലാന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ ഇറങ്ങി മാറിപ്പോവുള്ളൂ. വർത്തമാനം പറയാൻ ഞാൻ പോവാറില്ല തമ്മിൽ തമ്മിൽ. അതെനിക്കിഷ്ടമല്ല ആരോടും. അപ്പോൾ അങ്ങനത്തെ സ്വഭാവമായതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എങ്ങനെയോ വന്നു, ശരിയായി, ഇത്രയേ ഉള്ളൂ. മകളോടും മരുമകളോടും വഴക്കിടുന്ന സീനുകളും കാര്യങ്ങളും എല്ലാം സിനിമയിൽ വരുന്നുണ്ട്. വഴക്കിടുന്ന അല്ലെങ്കിൽ കൂടി ചെറുതായിട്ട് ദേഷ്യം പരിഭവം കാണിക്കുന്ന. അതെ, അതൊക്കെ അങ്ങൊരു ഇവരെ പറഞ്ഞ സെറ്റിൽ പറഞ്ഞു തന്നതുകൊണ്ട് അതേമാതിരി ജീവിതം അത്രേ ഉള്ളൂ. അത് തന്നെപ്പോഴും ഓർത്ത അതിലെ പ്രധാനപ്പെട്ട കാതലായ ഭാഗം, വടിയെടുത്ത് കുട്ടിയെ അടിക്കുന്നു. അത് ആ സമയത്ത് നമുക്ക് തോന്നും എന്തൊരു ദുഷ്ടയാണ് ഈ ഉമ്മ. സ്വന്തം ഇങ്ങനെ ഈ ഒരു സീൻ തിയേറ്ററിൽ കണ്ട സമയത്ത് അമ്മയ്ക്ക് എന്താ തോന്നിയത്? ഞാൻ എന്ത് ദുഷ്ടയാന്ന് തോന്നി ആ സമയത്ത്. അത് പക്ഷേ അടിച്ചത് വേറെ സ്ത്രീയാ. ആണോ? അമ്മയല്ല ആ സമയത്ത്. അത് പിന്നൊന്ന് അവരെ കാണിക്കണത് ഞാനല്ല. എന്ത് പറഞ്ഞു? എനിക്ക് അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് കുട്ടികളെ അത്ര ബലത്തിലൊന്നും അടിക്കാൻ പറ്റില്ല. ഒരു ദിവസം സെറ്റിൽ വെച്ചിട്ട് സൂര്യണ്ടായി, എന്നിട്ട് ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ചെയ്തു. അപ്പൊ അതിനുശേഷം പിൻഭാഗത്തുള്ള ഭാഗങ്ങള് ഒരു ഡ്യൂപ്പിനെ വെച്ചു ഫുൾ ടൈം വെക്കണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട്. അതൊരു സഹായമല്ലേ? രക്ഷപ്പെട്ടു. അവസാന ഭാഗത്ത് ഈ ഒരു നമുക്ക് ഉമ്മയോട് തോന്നുന്ന ദേഷ്യം തീരുന്നത് പിന്നീടുള്ള ഒരു പകുതിക്ക് ശേഷം ഉമ്മയുടെ നടപ്പ് കാണുമ്പോഴും കോടതിയിൽ കുഴഞ്ഞു വീഴുന്ന കാണുന്നു, അതെല്ലാം തീരുന്നു. പിന്നെ ലുക്മാൻ്റെ അടുത്ത് പോയിട്ട് ആ മാപ്പ് പറയുന്ന കാണും. അത് കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ട് ചെയ്യേണ്ട ഒരു ഭാഗമായിരുന്നായിരിക്കണം. കാരണം എന്തായാലും അമ്മയ്ക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടായിരുന്നിരിക്കണം ആ സമയത്ത്. കുറച്ചുകൂടി ഇമോഷണൽ ആവണം, സ്നേഹം കൂടണം. അതെങ്ങനെയായിരുന്നു ചെയ്തെടുത്ത്? അല്ല, അത് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. എന്തിങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചെയ്തത് ശരിയായിരുന്നു, അവര് റൈറ്റ് എന്ന് പറഞ്ഞു, ഓക്കെ പറഞ്ഞു, അത്രേ എനിക്കറിയുള്ളൂ. അത്രയും ദിവസം അത് അവസാന സമയത്തേക്ക് എടുത്ത സീനാണ്. ഒരു പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല. ഒരു പ്രാക്ടീസും ഞാൻ ചെയ്തിട്ടില്ല. അമ്മയുടെ ചിരി സിനിമയിൽ കാണുന്ന വളരെ കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. അത് എന്റെ സീരിയസ് ആയിട്ടുള്ള ഭാഗമല്ല എന്റെ മുഴുവൻ. അതുകൊണ്ട് അതാണ് എനിക്ക് കൂടുതൽ ഉണ്ടായിരുന്നത്, എന്റെ ചിരി വരാണ്ടിരിക്കാൻ ഇരിക്കണേന്ന്. ചെറിയ വരാൻ പാടില്ലല്ലോ, അങ്ങനത്തെ മുഖം സ്തോപല്ലേ മുഖത്ത്. കുറച്ച് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. ഞാൻ ഓർക്കുന്ന രണ്ട് സീനുകൾ, ഒന്ന് ആ കുട്ടികൾക്ക് അപ്പം കൊടുക്കുന്നത്, അതന്നെ ആ സീനിൽ നന്നായി കുട്ടികൾ കഴിക്കുന്നത് നോക്കുന്നു, ചിരിക്കുന്നത്, നല്ല രസമായിരുന്നു. അതെ, നല്ല രസമായിട്ടത്. പിന്നെ ഏറ്റവും അവസാനം ആ കട്ടിലെ കിടന്ന് ലുക്മാനെ നോക്കി ചിരിക്കുമ്പോൾ ലുക്മാൻ എന്താ ചിരിക്കണേ എന്ന് ചോദിക്കുന്ന സീൻ, അത് രണ്ടും ഭയങ്കര രസമാണ്. അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സീനുകൾ ഏതായിരിക്കും സിനിമയിൽ? എല്ലാം നന്നായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ടാണ് എല്ലാവരും മൊത്തം നന്നായിട്ടുണ്ട്. ക്യാമറമാൻ്റെയും എല്ലാവരുടെയും ഭാഗങ്ങൾ നന്നാക്കിയിട്ടുണ്ട്. അത് തരുൺ നല്ലോണം ഡയറക്ഷൻ ചെയ്തിട്ടുള്ളതാണ്. ദിവസേന ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു.
കാലത്തല്ലെങ്കിൽ ഉച്ചയ്ക്ക് എല്ലാവർക്കും എന്നെ മാതിരി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഗുണം എല്ലാവർക്കും കിട്ടി, അത്രയേ ഉള്ളൂ. എങ്കിലും അമ്മ പറയുന്ന കേട്ടിരുന്നു തിയേറ്ററിലിരുന്നിട്ട് ഫുൾ ടൈം എൻ്റെ മുഖം കാണുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട്. അത് ശീലമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ സിനിമയിൽ ആക്ട് ചെയ്തിട്ടുള്ള ശീലമുണ്ടെന്ന് ചോദിച്ചാൽ തിരക്കടില്ല. ഇത് ഒന്നാമത് സിനിമ കാണാൻ പോലും ഇല്ല. അങ്ങനത്തെ ഒരു പദാവുമ്പോൾ ഒരു സുഖല്യായ ഇരുന്ന് കാണാൻ. ഒന്നാമത് എനിക്ക് ഇപ്പോൾ ഒട്ടും പറ്റില്ല. ഈ ബാലൻസ് പ്രശ്നമുള്ളതുകൊണ്ട് സൗണ്ട് ലൈറ്റ് ഒന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എവിടേക്കും പോക്കില്ല അങ്ങനത്തെ ബഹളത്തിലൊന്നും. ബഹളത്തിൻ്റെ ഉള്ളിൽ എനിക്ക് പറ്റില്ല. ലുലുവിൽ പോയിട്ട് 6 മണിക്ക് പോയിട്ട് ഷോ തിരിച്ചു വന്നുമ്പോൾ എല്ലാവരും കൂടി എന്നോട് ആ ഉമ്മയെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു എല്ലാവരും കാണാൻ. ഷേക്ക് ക്യാൻഡിയിലൊക്കെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് വയ്യാണ്ടായി. അപ്പോൾ 2022 അമ്മയ്ക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വർഷം തന്നെയാണ്. കുറേ പുരസ്കാരങ്ങൾ ഈ ഒരു സിനിമയിൽ നിന്ന് തന്നെ തേടി വരുന്നുണ്ടല്ലേ. അതെ, അത് തരുണ് നന്നായി വരട്ടെ. നാളേക്ക് എന്റെ കാലൊക്കെ കഴിഞ്ഞു, അടുത്ത സിനിമയിൽ കാണാനുള്ളതാണ്, നായികയാണ്. അതൊന്നും ഞാൻ എന്നെ പറ്റിയിട്ടൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഞാൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് തരുണ് മോശത്തരം വന്നിട്ടില്ലല്ലോ അവരുടെ സിനിമയ്ക്ക്. അത് നല്ല പേര് കിട്ടിയില്ലേ, അത് എനിക്ക് നല്ലോണം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ശരി, ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയിട്ട്.